അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലിരിക്കുന്ന ഇഡലി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ അതിനുവേണ്ടി ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. 5-2 പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5-2 പച്ചരി 1.5 ഗ്ലാസ് 5-2 പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അല്പം ഉലുവ ചെറുക്കുക, നല്ല സോഫ്റ്റ്നെസ് കിട്ടാനായിട്ടാണ് ഉലുവ ആഡ് ചെയ്തിരിക്കുന്നത്. 1 ഗ്ലാസ് ഉഴുന്നു, 1.5 ഗ്ലാസ് പച്ചരിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം ഇതേപോലെ ഒരു സ്റ്റേറ്റ് ഗ്ലാസ്സിനാണെന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകി കുതിരാനായിട്ട് ഇടുക. കുതിർന്നതിന് ശേഷമുള്ളതാണ്. പിന്നീട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അല്പം ചോറിട്ട് ഉഴുന്നും പച്ചരിയും നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷമുള്ളതാണ് അത്. പിറ്റേ ദിവസം മാവ് ഏകദേശം നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. പുളിച്ചൊന്ന് ഉപ്പിട്ട്, അല്പം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നീട് ഇടിയപ്പത്തട്ടിൽ അല്പം എണ്ണ തേച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം എണ്ണയെല്ലാം നന്നായിട്ട് തൂത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇടിയപ്പത്തട്ട്. നമ്മൾ ഉപ്പ് ചേർത്ത് ഇളക്കി വെച്ചിരുന്ന മാവ് അതിലോട്ട് ആഡ് ചെയ്തു. പിന്നീട് അടുപ്പത്ത് ഇടിയപ്പത്തട്ട് വെച്ച്, ഇടിയപ്പ പാത്രം വെച്ച് അതിലോട്ട് അല്പം വെള്ളം ഒഴിച്ച്, വെള്ളം തിള വന്നതിന് ശേഷം നമ്മൾ മാവ് അതിലോട്ട് ഇറക്കി വെച്ചു. ഇടിയപ്പത്തട്ടിൻ്റെ തട്ട് അതിലോട്ട് ഇറക്കി വെച്ചു. ഏകദേശം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. പിന്നീട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക. നമ്മുടെ ഇഡലി വെന്ത് പൊങ്ങിയിട്ടുണ്ട്. നമുക്കൊരു സ്റ്റിക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. നന്നായിട്ട് ഇഡ്ഡലി വെന്തിട്ടുണ്ട്. അതിനുശേഷം ചൂടാറുവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പഞ്ഞി പോലിരിക്കുന്ന ഇഡ്ഡലിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മിക്ക വീട്ടമ്മമാരുടെ ഒരു പ്രശ്നമാണ് ഇഡ്ഡലി സോഫ്റ്റ്നെസ് കിട്ടുന്നില്ല എന്നുള്ളത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റും പഞ്ഞി പോലിരിക്കുന്ന ഇഡ്ഡലിയും നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റീവാണ്. സാമ്പാറൊക്കെ കൂട്ടി അടിപൊളിയാണ് ഇത്. ഇഡ്ഡലി കഴിക്കാനായിട്ട് വളരെ സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലിരിക്കുന്ന വളരെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഈ റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ബൈ, താങ്ക് യു.